ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഈ അബൺ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നോർമലി നല്ല ലോങ് ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് അവരുടെ മുടി ഒന്ന് വാരി കെട്ടി വെച്ചിട്ട് ഒന്ന് ചുറ്റിയൊക്കെ വെക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ലുക്കൊക്കെ വരും. പക്ഷേ എന്നെ പോലെ വളരെ കുറച്ച് മുടിയുള്ളവർക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് എങ്ങനെ അബ്ബൻ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കൊട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു ബണ്ണാണ്. ഇത് നമുക്ക് ഓൾറെഡി ഓൺലൈൻ സ്റ്റോർസിലും അല്ലാതെ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇത് വളരെ വിലക്കുറവാണ്, ഒരു 100 rupees അതിന് താഴെയൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബാൻഡാണ്. പിന്നെ നമുക്ക് ചെറിയ സ്ലൈഡോ ഇതുപോലത്തെ ടിക് ടിക് ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും കൂടെ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഈ ഒരു മെസ്സി അബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ തീരെ കനം കുറഞ്ഞിട്ടുള്ള ഹെയറാണ്, തിന്നാണ്. അപ്പോൾ ഷോർട്ട് ഹെയർ ഉള്ളവർക്കും കനം കുറഞ്ഞ മുടിയുള്ളവർക്കും ഒക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ മുടി ഒന്ന് ഇങ്ങനെ രണ്ടായിട്ട് സൈഡാക്കുക. അപ്പോൾ നമ്മുടെ ഈ ബണ്ണിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനായിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ആ ബണ്ണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഇവിടെ നിന്നും കുറച്ച് ഹെയർ ഇങ്ങനെ എടുക്കുക, ഒരു റാ പോലെ. ഓക്കെ, ഈ സൈഡിൽ നിന്ന് കുറച്ച് ഹെയർ ഒന്ന് എടുക്കുക. ഇനി നമുക്കിത് ഒന്നിങ്ങനെ ചീകി ഫ്രണ്ടിലോട്ട് ചീക്കാം. അപ്പോൾ ഈ ഒരു റാ പോലെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് ഹെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് ബാക്ക് കോം ചെയ്യാം. ഞാൻ ശരിക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സിറം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊന്ന് ബാക്ക് കോം ചെയ്യാം. ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ചീകിയെടുക്കുക. അകത്തോട്ട് ചീർപ്പ് കയറ്റാണ്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തൂടെ മാത്രം ഒന്ന് ചീകിയെടുക്കുക. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ബണ്ണ് സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടൊന്നിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്യാം. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് മുടി ഇങ്ങനെ ചീകിയിട്ട് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിലൊക്കെ ഭയങ്കര ഫ്ലാറ്റനായിട്ട് തോന്നും. പക്ഷെ തീരെ കനം കുറഞ്ഞ മുടിയുള്ളവർ ഈയൊരു രീതിയിൽ വേണം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ. ഇനി സെയിം ഈ സൈഡിൽ നിന്നും അതുപോലെ കുറച്ച് മുടിയെടുക്കുക. നമ്മൾ ആ ഫ്രണ്ടിലോട്ടൊന്ന് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മുടി മാത്രം ഈ സൈഡിൽ നിന്ന് ചീകിയെടുക്കുക. ഇനി ഇത് ആദ്യം ഒന്ന് ബാക്കിലോട്ട് ചീകുക. ഇനി ഇതിനകത്ത് കൂടെ നമുക്ക് ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കണം. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചീകി ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത മുടിയുടെ അടുത്തായിട്ടൊന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഇതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. എഗെയിൻ നമ്മൾ ഈ സൈഡിലും അതുപോലെ കുറച്ച് മുടിയെടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ്. പുറത്തൊന്ന് മാത്രം ഒന്ന് ചീകി ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് കൊണ്ടുവന്നിട്ട് സെക്യൂർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്.
ഇനി ചെയ്യാൻ പോകുന്നത് എല്ലാം നമുക്കിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് ചീകി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വേണമെങ്കിലൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നതാണ് ബാക്കിയുള്ള മുടി ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ ഈ ടോപ്പിലേക്ക് ഒന്ന് ചീകിയെടുക്കുക. സോ അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ ബാക്കിലോട്ട്, ഞാൻ ആദ്യം കാണിച്ച ഒരു പോർഷനില്ലേ നമുക്കിവിടാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പോർഷനിലേക്ക് ബാക്കിയുള്ള മുടി മൊത്തമായിട്ടൊന്ന് ചീകി അവിടേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ നമ്മളിത് ചീകുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് മുടി ഒന്ന് ക്ലിപ്പ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇളകാത്ത രീതിയിൽ വേണം ചെയ്യാൻ. എന്നിട്ടൊരു ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പോണി ടൈൽ കെട്ടുന്ന പോലെ കെട്ടുക. ഇനി ഈ ഞാൻ ആദ്യം കാണിച്ച ആ ബണ്ണ് വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ബണ്ണ് വെച്ചിട്ട് മുടി അതിനകത്തു കൂടെ പുറത്തോട്ട് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഹെയർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ബണ്ണിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് നമ്മുടെ ഹെയർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുക. ബണ്ണ് ഫുള്ളായിട്ട് നമ്മൾ ഹെയർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക. ഇനി ഇത് ഒന്നുകൂടെ ബാൻഡ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും ആ ഒരു റൗണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വരും. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ച് വലിച്ച് കൊടുത്ത് ആ ഒരു മെസ്സി ലുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നിന്നൊന്ന് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഹെയർ ഫുള്ളായിട്ട് ഇതുപോലെ ഒരുമിച്ചെടുത്തിട്ട് താഴ്ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് സെക്യൂറായിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു അബൺ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.